ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിനെ പറ്റി ആദ്യം പറയാം. ബസുമതി അരി, അത് ഒരു കപ്പിന് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, ചോപ്പ് ചെയ്ത ക്യാബേജ് ഒരു കാൽ കപ്പ്, ക്യാരറ്റ് കാൽ കപ്പ്, ഈ സ്പ്രിംഗ് ഒനിയൻ അതിൻ്റെ ആ വെളുത്ത ഭാഗം, അടിയിലുള്ള വെളുത്ത ഭാഗം ചോപ്പ് ചെയ്തത് ഒരു കാൽ കപ്പ്, ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ച് പുഴുങ്ങി വച്ചിരിക്കുന്നത് ഒരു കാൽ കപ്പ്, ബീൻസ് കാൽ കപ്പ്, ഇനി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒരു 2 teaspoon, ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം 2 teaspoon, ഇനി കുരുമുളക് ഒരു 1/2 teaspoon, ക്രഷ് ചെയ്തതും 1/2 teaspoon പൊടിയായിട്ട്, ഉപ്പ് ആവശ്യത്തിന്. നമ്മളിവിടെ ഇതിന് ഉപയോഗിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഇതിൽ 3 sauces, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇതെല്ലാം ഒരു 2 teaspoon വേണ്ടി വരും. പിന്നെ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ ആ പച്ച ഭാഗം ചോപ്പ് ചെയ്തത് ഒരു കാൽ കപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. 3 മുട്ട, അത് ഞാൻ പറഞ്ഞില്ല, 3 മുട്ട. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1 cup 250 ml കപ്പിൽ 1 cup അരി വെള്ളത്തിൽ കുതിരാനിടുക. അപ്പം ഇനി നമ്മൾ അത് ഒരു 30 minutes അങ്ങനെ കിടക്കട്ടെ എന്ന് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം 30 minutes ആയിട്ടുണ്ട്. ആ അരി നമ്മളൊന്ന് ഊറ്റാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു 4 cup വെള്ളം തിളപ്പിക്കണം. അപ്പോൾ അതിലോട്ട് ഈ അരി ഇടണം. ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം. അപ്പോൾ ആ അരി ഇതിലോട്ടിട്ട് അരി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 1/2 teaspoon ഉപ്പിടുക. ഒരു ടേബിൾ സ്പൂൺ അങ്ങ് ഒഴിച്ചേക്കുക, അത് 1 tablespoon എടുത്ത് വെച്ചു. ഇനി ഒരു 1/2 teaspoon ഉപ്പ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനം ഈ അരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 80% വേഗമൊക്കെ ആകാവുള്ളത് ഈ കൂടരും. നമ്മളിപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുമാതിരി 80% കുക്ക് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഊറ്റണം. അപ്പോൾ ഈ ചൂടോടെ തന്നെ അതെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഓവർ കുക്കായി പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി പാനിൻ്റെ കീഴിൽ തണുക്കാൻ വെക്കണം. അപ്പോൾ അത് ഞാൻ തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത്
ഫ്രിഡ്ജിൽ വെക്കണം. ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഇത് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ നമ്മുടെ ബാക്കി ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഫാനിൻ്റെ അടിയിൽ ഇത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വരും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് അപ്പോൾ ഇനി ആദ്യമായിട്ട് ഈ മുട്ട ഒന്ന് ചിക്കി വറുത്തെടുക്കണം. ഈ മൂന്ന് മുട്ടയും ഒന്ന് ചിക്കി വറുത്തെടുക്കണം. അപ്പോൾ അതിന് ആദ്യം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇച്ചിരി കൂടെ ഒഴിച്ച്, അത് ചൂടായിരിക്കുന്ന പാത്രമാണ്, അതിലേക്ക് ആ മൂന്ന് മുട്ടയും അങ്ങ് ഒഴിക്കുക. ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് അതങ്ങിട്ടേ ചിക്കി വറുത്തെടുക്കും. അപ്പോൾ മുട്ട ചിക്കി വറുത്ത് കഴിഞ്ഞ് ഇനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കും. അപ്പോൾ ഇനി നമ്മൾ ഈ ബാക്കിയുള്ള ഐറ്റംസ് വറുത്തെടുക്കാൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. അതങ്ങ് ഒഴിച്ചേക്ക്. അപ്പം നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ആദ്യം ആ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ആ കാൽ കപ്പ് ക്യാരറ്റ്, കാൽ കപ്പ് ക്യാബേജ്, കാൽ കപ്പ് ബീൻസ്, നമ്മൾ ചൂട് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ചെറുക്കി ചിക്കി കൊടുക്കണം. പിന്നെ ആ ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് കാൽ കപ്പ്. പിന്നെ കാൽ കപ്പ് സ്പ്രിംഗ് ഓനിയൻ, അതിൻ്റെ ആ വെളുത്ത പാർട്ട്. പിന്നെ രണ്ട് ടീസ്പൂൺ ക്യാപ്സിക്കം. പിന്നെ ഒരു ഒന്നൊന്നര മിനിറ്റ് അങ്ങ് നല്ലപോലെ ചിക്കിച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആ മുട്ട ചിക്കി വറുത്ത് വെച്ചത് ഇടുക. ഇനി ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ആ സോസുകൾ രണ്ട് ടീസ്പൂൺ ചില്ലി സോസ്, അതങ്ങ് ഒഴിച്ച് രണ്ട് ടീസ്പൂൺ സോയാ സോസ് അതങ്ങ് ഒഴിച്ച് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ്, നല്ലപോലെ ചിക്കിക്കൊള്ളും.
നല്ലപോലെ ചീക്കി കൊടുക്കുക. നമ്മൾ ഇനി തീ കൂട്ടിയിട്ട് നമ്മളാ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അരി അല്ല വേവിച്ച ബസുമതി അരി അതിട്ട് കഴിയും. തീ കൂട്ടി വെക്കുക. നമ്മളിപ്പോഴൊന്നും ഉപ്പ് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസുകൾക്ക് പലതിനും നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് കയറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും. ഇനി അരി അരി അല്ല വേവിച്ച ബസുമതി അരി നല്ലപോലെ ചിപ്പിക്കും. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് എങ്ങനെയുണ്ട്? ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് പോരെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കും. സ്പ്രിംഗ് ഓണിയൻ്റെ ആ പച്ച ഭാഗം കൂടെ ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അങ്ങനെ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം, സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.